ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പി. അപ്പോൾ ഇന്ന് ഞാനൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പഴംപൊരി എന്ന് പറഞ്ഞാൽ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പഴംപൊരിയേക്കാൾ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് ഈ പഴംപൊരിക്ക്. ഇത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ഞാനിതിൽ അരിപ്പൊടിയല്ല മൈദയുടെ കൂടെ ചേർക്കുന്നത്, അതിന് വേണ്ടി വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നല്ല ടേസ്റ്റാണത്. പുറത്തിങ്ങനെ പുറമെ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കും, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പഴംപൊരിയാണത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞത് അരിപ്പൊടിക്ക് പകരം ഞാനിവിടെ എന്താ ചേർക്കുന്നത് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള റവ വറുത്ത റവയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ, ഇത് വലിയൊരു ടേബിൾ സ്പൂണാണ്, അത് വലിയൊരു സ്പൂണാണ്. ഒരു ഫുള്ളായിട്ടൊരു സ്പൂണ് ചേർത്തിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു കളറ് കിട്ട മഞ്ഞൾപ്പൊടി. ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നമുക്ക് അതിലിപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഉപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും കൂടുതൽ ടേസ്റ്റ് കിട്ടാനും ഉപ്പ് ചേർത്താലാണ് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് അങ്ങോട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് പഞ്ചസാര മധുരം അനുസരിച്ച്, പഴത്തിൻ്റെ മധുരം അനുസരിച്ച് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1.5-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മൾ മധുരം നോക്കുക അതിനനുസരിച്ച്, പിന്നെ പഴത്തിൻ്റെ അതും നോക്കിയിട്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഏലക്കായ പൊടിയാണ്. അപ്പോൾ അത് നിർബന്ധമില്ല, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, ഒരു ഫ്ലേവർ കിട്ടും നമുക്ക്. അത് നമുക്ക് എത്ര ഫ്ലേവർ വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു കപ്പ് മൈദയ്ക്ക് ഒരു 3 നേന്ത്രപ്പഴം കൊണ്ടുള്ള പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ചെറുതായിട്ടൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതാ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം, ലൂസാവരുത്. ലൂസായി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയെടുത്താൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവണം കേട്ടോ. ഞാൻ ഈ ഒരു കപ്പിൽ ലെവൽഡ് ആണ് കേട്ടോ, അതായത് വടിച്ചിട്ടാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത്. വേണ്ടത് വെച്ചാൽ ഈ മാവ് നമുക്ക് ഒരു 1.5 മണിക്കൂർ നമുക്കിതൊന്ന് വെക്കണം. അപ്പോൾ അത് ചെറുതായിട്ടൊന്നിങ്ങനെ പൊന്തും. അപ്പോൾ ആ മാവിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്കിതിൽ പിന്നെ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കണ്ട. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ എപ്പോഴും എണ്ണ കുടിക്കും. അപ്പം ഇങ്ങനെയാകുമ്പോൾ ആ വക ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്കിത് 1.5 മണിക്കൂർ ഇതിങ്ങനെ അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 പഴം ഈ ബാറ്റർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 3 പഴം കൊണ്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല പഴുത്ത പഴമായിരിക്കണം. അപ്പോൾ ഒരു പഴം നമ്മളിതുപോലെ 2 മുറിക്കുക, പിന്നെ ഒരു പകുതിന് 4 ആക്കുക. അങ്ങനെ ഒരു പഴം കൊണ്ട് നമുക്ക് ഒരു 8 പീസ് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ 3 പഴം ഞാൻ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാറ്ററൊക്കെ റെഡിയായിപ്പോൾ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് ബാറ്ററൊന്ന് പൊന്തു. അത് പൊന്തുകൊണ്ട് നമുക്ക് നല്ലോണം കാണില്ല, പക്ഷെ അതൊന്ന് ഇതാവും. അപ്പോൾ ഒന്നിങ്ങനെ വെച്ച ബാറ്റർ കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ 1.5 മണിക്കൂർ വെച്ചിട്ട് പിന്നെ നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ 1.5 മണിക്കൂർ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ, കുറേണ്ട. അപ്പോൾ 2 മണിക്കൂറായി സമയം ഇതായാലും അതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാകുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് പിന്നെ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ
പൊന്തി വരും, കണ്ടില്ലേ? നമ്മൾ സോഡയൊക്കെ ഉപയോഗിക്കാതെ തന്നെ, അല്ലെങ്കിൽ ചില ആൾക്കാർ ദോശമാവൊക്കെ ഉപയോഗിക്കും, അപ്പം അതൊന്നും ഇല്ലാതെ തന്നെ ഇതിങ്ങനെ തന്നെ പൊന്തി വരാൻ തുടങ്ങും, കണ്ടില്ലേ? ഇതുപോലെ പൊന്തി വരും. ഇനി ഇതിങ്ങനെ പുറമെ നല്ല ക്രിസ്പി ആവും, ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെയാവും, നല്ല ടേസ്റ്റാണത്. എണ്ണയൊന്നും കുടിക്കില്ല, കണ്ടില്ലേ? ഇതുപോലെയാവും. ഞാനിത് ഇങ്ങനെ വേഗട്ട കാരണമാണ് കുറച്ച് ഷേപ്പ് ഇങ്ങനെ ഇതായിട്ടുണ്ട്, അപ്പം അതൊന്നും നോക്കണ്ട, നമ്മൾ ഷേപ്പിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിത് കാണാം, ഇതിങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട്, കണ്ടില്ലേ? മാവ് കണ്ടില്ലേ? ബാക്കിയുള്ള പഴപ്പൊരി പഴംപൊരി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല സൂപ്പർ പഴംപൊരിയാണ്, എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്കിനി വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.